അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ അഖിൽമാരാറും ഷിജുവും സെറീനയും ശോഭയും ഒക്കെ ഇരുന്ന് സംസാരിക്കുകയാണ് ആ സമയത്താണ് സെറീന പറയുന്നത് ഞാൻ കൊണ്ടുവന്ന ഡ്രസ്സുകളെല്ലാം കഴിഞ്ഞിരിക്കുന്നു ഇനി എനിക്ക് ഡ്രസ്സുകൾ പുതിയത് കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അഖിൽമാരാർ പറയുന്നു ഞാൻ ആദ്യം ഇരുപത് ദിവസത്തേക്കാണ് ഇവിടെ വന്നത് പിന്നെ അത് നാൽപ്പത് ദിവസം നിന്നിട്ട് പോകാമെന്ന് കരുതി പിന്നത് എൺപതായി ഇപ്പോൾ ഇനി ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ അവൾ ശോഭ പറയുന്നുണ്ട് ആർക്ക് ഡ്രസ്സ് ഡ്രസ്സില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല ഞാൻ എന്താണെങ്കിലും നൂറ്റിപ്പത്ത് ദിവസത്തേക്കുള്ള ഡ്രസ്സും കൊണ്ടാണ് വന്നതെന്ന് അവൾ അഖിലിന്മാര വേഗം പൊട്ടിച്ചിരിച്ചു അല്ലെങ്കിലും ശോഭ അങ്ങനെ തന്നെയാണല്ലോ ഇവിടുന്ന് ബിഗ് ബോസ് ഓടിച്ചു വിട്ടാലും പോവുകയും ഇല്ല ബിഗ് ബോസ് എല്ലാം പൊളിച്ചു കഴിഞ്ഞാലും ഈ സെറ്റ് പൊളിച്ചു കഴിഞ്ഞാലും ശോഭ ഇവിടെ തന്നെ ഇരിക്കും ഇവിടുത്തെ തൂണുകളായി ഇനി ശോഭ മാറും അവസാനം ചിതൽപ്പുറ്റായിട്ട് ഇവിടെ ഇരിക്കും ശോഭ എന്നൊക്കെ അകിത്മാരർ തമാശ രൂപേണ കടയിൽ പറയുന്നുണ്ട് അപ്പോൾ ശോഭയും പത്തിരിച്ച് പറയുന്നുണ്ട് ആ ഞാൻ ഞാനിവിടുത്തെ തൂണിലും തുരുമ്പിലും ഉണ്ടാകും അതാണ് ഈ ബിഗ് ബോസ് സീസൺ ഫൈവിലെ ശോഭ എന്നറിയപ്പെടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശോഭ നല്ല മാർച്ച് ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട് അപ്പോൾ അകിദ്മാരവർ പറയുന്നുണ്ട് ആ ശരിയായി ഇവിടുത്തെ ചിതൽപ്പുറ്റായി മാറുന്നതല്ലേ അപ്പോൾ എന്താണ് ഇങ്ങനെ അറിയപ്പെടും ബിഗ് ബോസിൻ്റെ തൂണെന്നാണ് ഇനി ശോഭ അറിയപ്പെടുന്നതെന്നൊക്കെ അകിത്മാര പറയുന്നുണ്ട്